അസ്സലാമു അലൈക്കും. മിസ്ബാഹ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ബെല്ലൈക്കൺ അമർത്തൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് മറ്റു അമുസ്ലിം സഹോദരന്മാർക്ക് അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അവർക്ക് തൗഹീദ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഷിർക്കിൻ്റെ ഗൗരവം എങ്ങനെയാണ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ തഹജ്ജത് നമസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും തഹജ്ജതിൽ എഴുന്നേറ്റ് അള്ളാഹിനെ ഓർത്ത് ഭയപ്പെട്ടുകൊണ്ട് കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അമ്മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ ഒരു 2000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മറ്റുള്ളവർക്ക് 500 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ വെറും ഒരു 500 രൂപൻ്റെ നോട്ട് മാത്രമാണെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് 2000 കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സാമാന്യ ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങൾക്കും തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഒരു അമുസ്ലിം സഹോദരൻ സഹോദരിമാർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക? ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇന്ന് പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ദഅവത്ത് എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ കൺവിൻസിങ് എന്നുള്ള, കൺവിൻസ് ചെയ്യണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് എവിടെയും ഖുർആനിൽ പറഞ്ഞില്ല, ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല, സന്ദേശം എത്തിച്ചു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, കൺവേ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എത്തിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് നിങ്ങൾ മാന്യമായിട്ട് എത്തിച്ചു കൊടുത്താൽ മതി. നമ്മുടെ സൃഷ്ടാവ് ഏകനാണ്. ആ ഏകനായ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ആണ് ഈ മറ്റു എല്ലാത്തിനും സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവിനെ മാത്രമാണ് ആരാധനക്ക് അർഹതയുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ. അത് കൃത്യമായിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ആരും തന്നെ നമ്മളെ ചുറ്റുപാടുള്ളവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സഹോദരന്മാരെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇവിടെ ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ല നമ്മൾക്ക് രാവിലെ രാത്രി തഹജ്ജത്തിൽ എഴുന്നേറ്റ് കരഞ്ഞിട്ട് അള്ളാഹിൻ്റെ അടുത്ത് മുമ്പിൽ പൊട്ടി കരയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു, എന്തറിയാം എന്ത് പറ്റി സഹോദര വെച്ചാൽ, നമ്മൾക്ക് തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് കുറച്ചേ ഉള്ളൂ. എന്നാൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് പ്രവാചകന്മാർ അള്ളാഹിനെ ഏറ്റവും കൂടുതൽ നമ്മളെ സൃഷ്ടികൾ വെച്ച്, മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു അള്ളാഹുവിനെ പറ്റി 100% മനസ്സിലാക്കിപ്പിച്ചിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ആ പ്രവാചകന്മാർക്ക് പോലും ഏകനായ സൃഷ്ടാവായ അള്ളാഹുവിനെ പറ്റി 100% മനസ്സിലാക്കിപ്പിച്ചിട്ടില്ല. അതിനെ പറ്റി കുറച്ച് വിവരം മാത്രമാണ് പ്രവാചകന്മാർക്കും മാത്രം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ പ്രവാചകന്മാരുമാർ പോലും തഹജ്ജിൽ എഴുന്നേറ്റ് അള്ളാഹിനെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും നിങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ഈമാനികമായ ഉയർച്ചയിൽ നിന്ന് എത്താൻ പറ്റിയിട്ടില്ല. തഹജ്ജിൽ എഴുന്നേറ്റ് ഒറ്റക്കിരുന്നിട്ട് കണ്ണീര് വീഴ്ത്താൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താ വെച്ചാൽ, ഞാനും നിങ്ങളും തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ, എനിക്ക് മനസ്സിലാക്കിയ ചെറിയൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സൃഷ്ടികളെ ഒന്നും ആരാധിക്കരുത്. എന്തുകൊണ്ടെച്ചാൽ സൃഷ്ടികൾ ദുർബലരാണ്, അവരെല്ലാവരും തന്നെ സൃഷ്ടാവിൽ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഇത് കൃത്യമായിട്ട് നമ്മളെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയോ ക്ലിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ യൂട്യൂബോ അത് മറ്റു അമുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് കൺവേ ചെയ്യുക, ഷെയർ ചെയ്യുക, എത്തിച്ചു കൊടുക്കാൻ മാത്രമേ ബാധ്യതയുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാവരും ദഅവാ രംഗത്തിൽ സജീവമാണ്. ഖുർആൻ യഥാർത്ഥത്തിൽ അതിന് 4 കാര്യങ്ങൾ, നമ്മളെ 4 ബാധ്യതയുണ്ട്. 1 പാരായണമുണ്ട്, 2 പഠനമുണ്ട്, 3 പ്രവർത്തനമുണ്ട്, 4 പ്രബോധനമുണ്ട്. ഇന്ന് ഒരു വിഭാഗം ഒരുപാട് പാരായണം ചെയ്യുന്നുണ്ട്, ഒരുപാട് തീർച്ചയായിട്ടും അതിനൊക്കെ പ്രതിഫലമൊക്കെ കിട്ടും. അലിഫ് ലാം മീം 10 10 10 30 ഇരട്ടി കൂലി കിട്ടും എന്നുള്ളത് സത്യമാണ്.
വേറൊരു വിഭാഗം ഒരുപാട് പ്രബോധനം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത്, തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക. പക്ഷെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആദ്യം അള്ളാഹു എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഒരിക്കലെങ്കിലും ഖുർആൻ തുടക്കം തൊട്ട് അവസാനം വരെ അതിൻ്റെ അർത്ഥ സഹിതം പഠിച്ചിട്ടുണ്ടോ ചോദിക്കും സഹോദരന്മാരെ. യാ യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാ മനുഷ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെടുക്കുന്നത്? ഞാൻ ഇന്നേ വരെ ഖുർആൻ തുടക്കം തൊട്ട് ഒടുക്കം വരെ വായിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഖുർആൻ്റെ തഫ്സീർ ട്രാൻസ്ലേഷൻ മറ്റു തൊട്ടടുത്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. നമ്മളൊന്ന് ആലോചിച്ചു സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മാജിക്ക് കാണുമ്പോൾ ആ വായ പൊളിച്ച് വളരെ അത്ഭുതപ്പെട്ട് നോക്കാറുണ്ട്, ഒരു മാജിക്ക് കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ നമ്മൾ അഴിച്ചു നോക്കി ഞാനോ നിങ്ങളോ മറ്റും ഒരു വടി ഇട്ട് അത് പാമ്പായിട്ട് കാണുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ഒരു വടി കടലിലടിക്കുമ്പോഴത്തേക്ക് കടൽ പിളർന്നിട്ട് രണ്ടാമത് മറ്റേ ഞാനും നിങ്ങളും കണ്ടില്ലെങ്കിൽ വായ പൊളിച്ച് നെട്ടിപ്പോവും ഞാനും നിങ്ങളും. ഒരു ഒരു പ്രവാചകനെ തീയിലിട്ടിട്ട് മടങ്ങി സുഖമായിട്ട് മടങ്ങി വരുന്നത് കണ്ട ഞാനും നിങ്ങളും നെട്ടിപ്പോകും. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൊട്ടാരം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ, ഇതൊക്കെ ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നെട്ടി കൊഴിന് ബോധം കിട്ടുകയാണോ സഹോദരന്മാരെ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് കപ്പലല്ല, കൊട്ടാരമല്ല, വടിയല്ല, ഏറ്റവും വലിയ മുഅ്ജിസത്ത് അള്ളാഹു ഖിയാമനാള് വരെ ഇവിടെ ഭൂമിയിൽ നിലനിർത്തിയത് ഖുർആനാണ്. ഖുർആൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യുക. എനിക്കും നിങ്ങൾക്കും ഖുർആൻ എന്നുള്ളത് വലിയ അത്ഭുതമായിട്ടൊരു മുഅ്ജിസതായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരന്മാരില്ല. നമ്മളതിനൊരു വലിയ ദൈവിക ഗ്രന്ഥമായിട്ട് അതിനെ പൂട്ടി കവർ ചെയ്ത് ഷെൽഫിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുക. മറ്റേ ചില ഒരുപാട് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണ ആഗ്രഹം. എന്നാൽ ഖുർആൻ യഥാർത്ഥ നമ്മുടെ ജീവിതത്തിൽ മുഅ്ജിസത്ത് വലിയൊരു സംഭവമാണ് തോന്നണമെങ്കിലേ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഖുർആനായിട്ട് നിരന്തരമായിട്ട് ആഴത്തിൽ നമ്മളൊന്ന് പഠിച്ചു തുടങ്ങുക. ഓരോ ആയത്തിൻ്റെ ഭംഗിയായിട്ട് തഫ്സീറുകൾ വായിച്ചു തുടങ്ങുക. ഒരുപാട് സമയം ചിലവഴിക്കുക, ഒരുപാട് സമയം ചിന്തിക്കാൻ വേണ്ടി സമയം ചിലവഴിക്കുക, ഒരുപാട് ഒരുപാട് ചിന്തിക്കുക സഹോദരന്മാരെ. അതിന് വലിയ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. നമ്മുടെ ഡോക്ടറാണെങ്കിൽ ഡോക്ടറിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, എൻജിനീയറാണ്, ബിസിനസ്സുകാരാണ്, അധ്യാപകനാണ്, ശാസ്ത്രജ്ഞനാണ്, നമ്മൾക്ക് കിട്ടിയ വിവരം വെച്ച് ആ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഖുർആനിലേക്ക് മുങ്ങി തപ്പിയൊക്കെ ഒരുപാട് ഒരുപാട് മുത്തുകൾ കിട്ടും. ആ മുത്തുകൾ കിട്ടുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും ഖുർആൻ ഒരു അത്ഭുതമായിട്ട് തോന്നുള്ളൂ. അത് മാത്രം പോരാ സഹോദരന്മാരെ, ഖുർആൻ എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ നിമിഷം ആപ്ലിക്കേഷൻ നടത്തിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങൾക്കും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങുന്നവരെ, എപ്പോഴും ഹിദായത്ത് കിട്ടിയോ മരണം വരെ, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഖുർആനാവട്ടെ നമ്മുടെ ഗൈഡ് ലൈൻസ്, ഫുർഖാനാവട്ടെ ശരിയും തെറ്റും നേർവിച്ച് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമായിട്ട് മാറ്റണം. എന്നിട്ടത് എൻ്റെ ജീവിതത്തിൽ പകർത്തിയിട്ട് എൻ്റെ ജീവിതം അള്ളാഹു എളുപ്പമാക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് എനിക്ക് എന്നെ ബോധ്യപ്പെടണം, എനിക്കെന്നെ ഇത് തോന്നണം, ഇത് വലിയ അത്ഭുതമാണല്ലോ അള്ളാഹുവേ, ഇത് വലിയൊരു മുഅ്ജിസത്താണ്. ഈ രണ്ട് കാര്യങ്ങൾ ആഴത്തിൽ ചിന്തയും പഠനം പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വന്നോ പിന്നെ സഹോദരന്മാരെ ഉറപ്പാണ് ദഅവത്ത് പറയുന്നത് തനിയാലെ വരും. അത് നാവിൽ നിന്നല്ല, കാശിന് വേണ്ടിയിട്ടല്ല, പേരിനും പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, അതൊരു ഹൃദയത്തിൽ നിന്ന് മറ്റേ ഹൃദയത്തിലേക്ക് എത്തും, അള്ളാഹു എത്തിച്ചു കൊടുക്കും സഹോദരന്മാരെ. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ഖുർആൻ ഒരു മുഅ്ജിസത്തായിട്ട് തോന്നില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഞാനും നിങ്ങളും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. കുറച്ചെങ്കിലും നമ്മൾക്ക് മാറ്റം ഉണ്ടാവേണ്ടേ? ഒന്ന് മാറ സഹോദരന്മാരെ, നമ്മളൊക്കെ കൃത്യമായിട്ട് ഖുർആനുമായിട്ട് ഒരുപാട് പഠനം നടത്തണം. എൻ്റെ രാവിലെ തഹജ്ജുദിൽ എഴുന്നേൽക്കുക, കരിഞ്ഞ് പൊട്ടി കരഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ദഅവത്ത് ചെയ്ത് നോക്കുക. എന്നിട്ട് ദഅവത്ത് ചെയ്താൽ തീർച്ചയായിട്ടും ആ ദഅവത്തിന് അള്ളാഹു ഒരുപാട് ബർക്കത്തിട്ട് ഒരുപാട് ബർക്കത്തിട്ടരും. എല്ലാ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക. ഞാൻ ഒറ്റ പലിശ പാടില്ല, ഒരു നയാ പൈസ ഹറാം ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ജോലി സ്ഥലത്ത് സത്യസന്ധരായി ജോലി ചെയ്യണം. എന്തുകൊണ്ടെച്ചാൽ ജോലിയിൽ ആത്മാർത്ഥമില്ലെങ്കിൽ ജോലിയിൽ കിട്ടുന്ന കാശ് ഹറാമാകും. ആ ഹറാമിലൂടെ ഞാൻ എൻ്റെ നാവിലൂടെ സംസാരിക്കുന്ന ദഅവത്തിന് ഒരു ബർക്കത്തുണ്ടാവില്ല. ഒന്ന് നമ്മൾ ഓരോരുത്തരും മാറുക. നമ്മളൊരു വ്യക്തിയായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെക്കുക, അത് വലിയ മാറ്റം ഉണ്ടാക്കും. ഇന്ന് ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ദഅവത്തിന് ബർക്കത്ത് ലഭിക്കുന്നില്ല. എന്നാൽ ഏറ്റവും വലിയ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു
ഒരൊറ്റ വ്യക്തിയായിരുന്നു, ഒരൊറ്റ വ്യക്തിയായിരുന്നു ഐ വിജനമായ മരുഭൂമിയിലേക്ക് വിളിച്ചു ഹജ്ജിന്. ആലോചിച്ചു സഹോദരന്മാരെ, വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അവിടെ ഇപ്പോൾ കോടാനുകോടി മനുഷ്യൻ മക്കത്ത് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഉറപ്പ് ഉറപ്പ്, ഞാനും നിങ്ങളും ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ നിഷ്കളങ്കമാണെങ്കിൽ, ഒരു ഹറാമുള്ള സമ്പത്തൊന്നുമില്ലെങ്കിൽ, ദഅവത്ത് ഫ്രീ ആയി ചെയ്തു തുടങ്ങിയാൽ, ഫ്രീ, ഒരു നയാ പൈസ വാങ്ങാതെ ഫ്രീ ആയിട്ട് സംസാരിച്ച് തുടങ്ങിയാൽ, തഹജ്ജ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് ദഅവത്ത് ചെയ്തു തുടങ്ങിയാൽ, ഉറപ്പ് ഉറപ്പായി ദഅവത്തിന് അള്ളാഹു ഒരുപാട് ബർക്കത്തിട്ടൊരു സഹോദരന്മാരെ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. അള്ളാഹു ഏകനായ ശ്രദ്ധാവായ പടച്ച തമ്പുരാൻ, ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനതാല നമ്മുടെ എല്ലാവരുടെ എല്ലാവിധ ദഅവാ പ്രവർത്തനങ്ങളും എല്ലാവിധ കർമ്മങ്ങളിലും അള്ളാഹു ഒരുപാട് ഒരുപാട് ഹയറും ബർക്കത്തും ഇട്ട് തരുമാറാകട്ടെ. നമ്മളിലൂടെ ഒരുപാട് പേർക്ക് അള്ളാഹു വെളിച്ചം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.